കഥാലോകം കഥാലോകത്തിൽ ഇന്ന് പറയുന്ന കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മഹാഭാഷ്യം മഹാഭാഷ്യം അനന്താംശാതനായ സാക്ഷാൽ പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യമുണ്ടാക്കി തൻ്റെ ആയിരം ശിഷ്യന്മാരെയും അടുക്കലിരുത്തി പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് ഉരുവിടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരിൽ ഒരാൾ അനുവാദം കൂടാതെ എണീറ്റ് പാഠശാലയിൽ നിന്നും പുറത്തേക്ക് പോയി ശിഷ്യൻ്റെ ഈ ദുസ്വാതന്ത്ര്യ പ്രവൃത്തി മഹർഷിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കോപാഗ്നി ജ്വലിച്ചു അദ്ദേഹം കോപത്തോടു കൂടി കണ്ണുകൾ മിഴിച്ച് ഒന്നു നോക്കി അപ്പോൾ സമീപത്തിരുന്ന ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കോവാഗ്നിയിൽ ഭസ്മാവശേഷന്മാരായി ഭവിച്ചു തൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചുപോയതിനെക്കുറിച്ച് ശുദ്ധാത്മാവായ തപോധനൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന അപാരമായ പശ്ചാത്താപവും ഉണ്ടായി ജനോപകാരാർത്ഥം താനുണ്ടാക്കിയ മഹാഭാഷ്യമെല്ലാം ഗ്രഹിച്ചവരായ ശിഷ്യന്മാരെല്ലാവരും നശിച്ചുപോയല്ലോ എന്ന് വിചാരിച്ച് മഹർഷി വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശിഷ്യൻ വിവരമറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ സ്വാമിൻ അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് ശിഷ്യനായിട്ട് ഞാനുണ്ടല്ലോ മഹാഭാഷ്യം മുഴുവനും എനിക്ക് ഹൃദിസ്ഥമായിട്ടുണ്ട് ഞാൻ അതിനെ ജനോപകാരാർത്ഥം പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിയുടെ മനസ്സിൽ വീണ്ടും കോപാഗ്നി ജ്വലിക്കാൽ ദ്രോഹി നീ നിമിത്തമല്ലേ എൻ്റെ പ്രിയ ശിഷ്യന്മാരെല്ലാം നശിച്ചു പോയത് അതിനാൽ നീയും ഭസ്മമായി പോകട്ടെ എന്ന് ആ ശിഷ്യനെയും ശപിച്ച് ഭസ്മമാക്കി പിന്നെയും മഹർഷിക്ക് വലിയ വിഷാദമായി ശുദ്ധാത്മാക്കൾക്ക് കോപവും പശ്ചാത്താപവും പെട്ടെന്നുണ്ടാവുമല്ലോ മഹർഷി പിന്നെയും അങ്ങനെ വിഷാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഒട്ടും വിഷാദിക്കേണ്ട അവിടേക്ക് പ്രിയ ശിഷ്യനായിട്ട് ഈ ഞാനുണ്ട് ഞാനൊരു ഗന്ധർവനാണ് ഞാൻ വളരെ കാലമായി ഈ ആശ്രമ സമീപത്തിങ്കിൽ നിൽക്കുന്ന അശ്വത്ഥവൃക്ഷത്തിന്മേലിരിഞ്ഞ് അവിടുന്ന് മഹാഭാഷ്യ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടുകേട്ട് അതെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ എന്നെ അവിടുന്ന് ഒരു ശിഷ്യനായി സ്വീകരിച്ചു കൊണ്ടാലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും മഹർഷിക്ക് കോപമാണ് കോപമാണുണ്ടായത് നീ എൻ്റെ മനസ്സുകൂടാതെയും ഞാൻ ഉപദേശിക്കാതെയും എൻ്റെ ഭാഷ്യം ഒളിച്ചിരുന്ന് ഗ്രഹിച്ചതിനാൽ നീ ഒരു ബ്രഹ്മരക്ഷസായി പോകട്ടെ എന്ന് മഹർഷി ആ ഗന്ധർവനെ ശപിച്ചു ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഏറ്റവും പരവശനായി തിരുകയാൽ വിനയസമേതം മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു ശുദ്ധ ഹൃദയനായ മഹർഷി ഉടനെ പ്രസാദിച്ച് നീ എൻ്റെ ഭാഷ്യം അത് ഗ്രഹിക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ഭാഷ്യം മുഴുവനും ഉപദേശിച്ചു കഴിയുമ്പോൾ നീ ശാപമുക്തനായി നിജസ്ഥിതി പ്രാപിക്കും എന്ന് പറഞ്ഞു ഗന്ധർവനെ അനുഗ്രഹിച്ചു ബ്രഹ്മരാക്ഷസനായ ഗന്ധർവൻ വീണ്ടും മഹർഷിയെ വന്ദിച്ചിട്ട് അവിടെ നിന്ന് പോയി യഥാപൂർവം ആലിൻ്റെ മുകളിൽ ചെന്ന് ഇരിപ്പായി ഭാഷ്യം ഗ്രഹിക്കുന്നതിന് തക്ക യോഗ്യതയുള്ളവർക്ക് വേണമല്ലോ അത് ഉപദേശിച്ചു കൊടുക്കാൻ എന്ന് വിചാരിച്ച് ആ ബ്രഹ്മരാക്ഷസൻ അതിലേ കടന്നുപോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ച് അവരുടെ യോഗ്യതയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ബ്രഹ്മരാക്ഷസന്റെ പരീക്ഷ എങ്ങനെയെന്നാൽ തൻ്റെ അടുക്കൽ വരുന്നവരോട് ിഷ്ടായം കിം രൂപം എന്നൊരു ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം പറയാത്തവരെ അവൻ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഏർപ്പാട് ഈ ചോദ്യത്തിന് പക്തം എന്നും മറ്റു ചില അബദ്ധങ്ങളായ ഉത്തരങ്ങളല്ലാതെ ശരിയായി ആരും പറയായകയാൽ ആ ബ്രഹ്മരാക്ഷസൻ അസംഖ്യം മഹാബ്രാഹ്മണരെ പിടിച്ച് ഭക്ഷിച്ചു അങ്ങനെ വളരെ കാലം കഴിഞ്ഞു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം സർവശാസ്ത്ര പാരംഗതനും വേദജ്ഞനും വേദാന്തിയും യോഗശാസ്ത്ര വാരാശിയും വിരക്തനുമായ ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ അതിലേ വന്നു അദ്ദേഹം സന്യസിക്കണമെന്ന് നിശ്ചയിച്ച് തനിക്ക് ക്രമസന്യാസം തരുന്നതിനും തൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നതിനും തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടുകിട്ടുന്നതിനായി അന്വേഷിച്ചു നടക്കുകയായിരുന്നു ആ ബ്രാഹ്മണനെയും കണ്ടയുടനെ ബ്രഹ്മരാക്ഷസൻ തൻ്റെ അടുക്കൽ വിളിച്ച് മേൽപ്പറഞ്ഞ് ചോദ്യം ചോദിച്ചു അദ്ദേഹം പക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് മഹാഭാഷ്യം ഗ്രഹിക്കാൻ തക്ക യോഗ്യതയുണ്ടെന്ന് നിശ്ചയിച്ച് ബ്രഹ്മരാക്ഷസൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുവാൻ ആരംഭിച്ചു ബ്രഹ്മരാക്ഷസൻ ആരിന്മേലും ബ്രാഹ്മണൻ ആൽ ഇരുന്നു ആദ്യം തന്നെ ബ്രഹ്മരാക്ഷസൻ ബ്രാഹ്മണന് വിശപ്പും ദാഹവും ഉറക്കവും വരാതെ ഇരിക്കാനായി ഒരു ദിവ്യ ഔഷധം കൊടുത്ത് സേവിപ്പിച്ചിട്ടാണ് ഭാഷ്യം ഉപദേശിക്കാൻ തുടങ്ങിയത് ബ്രഹ്മരാക്ഷസൻ ആ ആലിൻ്റെ ഇല പറ ഭാഷ്യം കുറേശേ എഴുതി കൊടുക്കുകയും ബ്രാഹ്മണൻ അത് നോക്കി ധരിക്കുകയുമായിട്ടാണ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തത് ബ്രഹ്മരാക്ഷസൻ എഴുതിയിടുന്നത് ബ്രാഹ്മണൻ നോക്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബ്രഹ്മരാക്ഷസൻ എഴുതിയിട്ട് കൊടുക്കും ഇങ്ങനെ ആറു മാസക്കാലം കഴിഞ്ഞപ്പോൾ മഹാഭാഷ്യം മുഴുവനും ഉപദേശിക്കുകയും ബ്രാഹ്മണൻ ധരിക്കുകയും കഴിഞ്ഞു അപ്പോൾ ബ്രഹ്മരാക്ഷസൻ ശാപമുക്തനായി പൂർവസ്ഥിതിയിൽ ഗന്ധർവത്വത്തെ പ്രാപിക്കുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ തൻ്റെ ഗുരുവായ ഗന്ധർവനെ വന്നിച്ച് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി അപ്പോൾ ആ ഗന്ധർവൻ തൻ്റെ പ്രിയശിഷ്യനായ ബ്രാഹ്മണനെ വീണ്ടും വണ്ണം അനുഗ്രഹിച്ചിട്ട് അല്ലയോ ബ്രാഹ്മണോത്തമ അങ്ങയ്ക്ക് ക്ഷുൽപിവാസകളുടെയും നിദ്രയുടെയും ബാധ ഉണ്ടാകാതിരിക്കാനായി ഞാൻ തന്ന ആ ദിവ്യഔഷധത്തിൻ്റെ ശക്തി അങ്ങേക്ക് ജലസ്പർശമുണ്ടായാൽ നശിച്ചു പോവും ഉടൻ ഭവാൻ നിദ്ര നിദ്രപ്രാപിക്കുകയും ചെയ്യും പിന്നെ അങ്ങ് ആറുമാസക്കാലം കഴിയാതെ ഉണരുകയുമില്ല അതിനാൽ ഇനി വെള്ളത്തിൽ ഇറങ്ങുന്ന കാര്യം വളരെ സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അന്തർധാനവും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ താൻ പഠിച്ച മഹാഭാഷ്യത്തിൻ്റെ ഒരംശമെങ്ങാനും വിസ്മരിച്ചു പോയെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരിക്കാത്തതുകൊണ്ട് ഗന്ധർവൻ എഴുതി തന്നവയായ ഈ ആലിലകൾ കൂടി കൊണ്ടുപോയി ഇതൊന്ന് പകർത്തി എഴുതി സൂക്ഷിക്കണം എന്ന് നിശ്ചയിച്ച് ആലിലകളും കെട്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ ബ്രാഹ്മണൻ പിന്നെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം ഒരു ദിക്കിൽ ചെന്നപ്പോൾ മാർഗമധ്യയുള്ള ഒരു നദി ഇറങ്ങിക്കടക്കേണ്ടതായി വന്നു നദിയിൽ ഇറങ്ങാതെ അക്കരെ കടക്കുന്നതിന് ആ ദിക്കിലെങ്ങും തോണിയും വഞ്ചിയും ഒന്നുമില്ലായിരുന്നു നദിയിൽ വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാവരും അക്കരെ ഇക്കരെ കടക്കുന്നത് നദിയിൽ ഇറങ്ങിയാണ് നദി വീതി വളരെ കുറഞ്ഞതുമായിരുന്നു അതിനാൽ ആ ബ്രാഹ്മണൻ ക്ഷണത്തിൽ ഇറങ്ങി കടന്നു കളയാമെന്ന് വിചാരിച്ച് നദിയുടെ പക്കത്ത് ചെന്ന ആലിലച്ചുമട് അവിടെ ഇറക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മുഖം കഴുകി ഉടനെ ആ ബ്രാഹ്മണൻ ഗാഠനിദ്രയെ പ്രാപിച്ച് അവിടെ വീണു അപ്പോൾ ആ കടവിൽ കുളിച്ചു കൊണ്ടുനിന്ന നവയവനയുക്തയായ ഒരു ശൂദ്രകന്യക അത് കണ്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെന്നും അല്ലാതെ മോഹാരസ്യവും മറ്റുമല്ലെന്നും മനസ്സിലാക്കി എങ്കിലും ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം മാർഗമധ്യയെ വീണു കിടക്കുന്നത് കണ്ടിട്ട് ഇട്ടും വെച്ച് പോകുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് അവിടെ നിന്നുകൊണ്ട് തൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നാല് ഭൃദ്യന്മാരെ വരുത്തി അവരെക്കൊണ്ട് ഈ ബ്രാഹ്മണനെ കെട്ടിയെടുപ്പിച്ച് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ ധാരാളം വിസ്താരവും വൃത്തിയുമുള്ളതും കാറ്റും വെളിച്ചവും നിർബാധമായി കടക്കുന്നതുമായ ഒരു മുറിക്കകത്ത് കട്ടിലിൽ മെത്ത വിരിച്ച് അതിൽ ആ ബ്രാഹ്മണനെ കിടത്തി ആ കന്യക നാടുവാഴിയായ ഒരു ശൂദ്രപ്രഭുവിൻ്റെ പുത്രിയും സൗന്ദര്യം സൗശീല്യം സൗജന്യം വൈദുഷ്യം വൈദഗ്ധ്യം ആഭിജാത്യം മുതലായ സകല സദ്ഗുണങ്ങളും തികഞ്ഞ ഒരു മനസ്സിനെയും ആയിരുന്നു അവളുടെ വീട് ആ നദീതീരത്ത് തന്നെ വഴിക്കടുക്കലുമായിരുന്നു ബ്രാഹ്മണൻ കുറച്ചുനേരം നേരം കഴിയുമ്പോൾ ഉണരുമെന്നായിരുന്നു ആ കന്യകയുടെ വിചാരം അദ്ദേഹം നേരത്തോട് നേരമായിട്ടും ഉണരായികയാൽ ഇതെന്തു കഥയാണെന്ന് വിചാരിച്ച് അവൾക്ക് വളരെ പരിഭ്രമമായി ഉടനെ ഈ വിവരമെല്ലാം അവൾ അവളുടെ അച്ഛനെ അടുക്കൽ ചെന്ന് പറഞ്ഞു കേൾപ്പിച്ചു പ്രഭു ഉടനെ ഒരു വൈദ്യനെ വരുത്തി കാണിച്ചപ്പോൾ ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് നിദ്രയാണ് അല്ലാതെ ഇതൊരു രോഗവും ബാധയുമല്ല എന്നാൽ നേരത്തോടു നേരമായിട്ടും ഇദ്ദേഹം ഉണരാതിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാകുന്നുമില്ല എന്തായാലും പരിഭ്രമിക്കാനൊന്നുമില്ല എങ്കിലും ഇദ്ദേഹം ഇനിയും ഉണരാൻ താമസിക്കുന്ന പക്ഷം ദിവസം തോറും മൂന്ന് പ്രാവശ്യം വീതം അന്നലേപനം അതായത് ചോറരച്ച് ദേഹം ആ തേക്കുക ചെയ്തില്ലെങ്കിൽ താമസിയാതെ ഇദ്ദേഹം മരിച്ചു പോയേക്കാം അന്നലേപനം ശരിയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഇദ്ദേഹം എത്ര നാൾ ഉണരാതെ ഇരുന്നാലും യാതൊരു തിരക്കേടും വരുന്നതല്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം ഉണരുമ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടുള്ള ക്ഷീണവും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് വൈദ്യൻ പോയി പിന്നെ ആ വൈദ്യൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പ്രാണനെ രക്ഷിക്കുന്നതിന് മറ്റാരും ആയാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് ശൂദ്രപ്രഭു തൻ്റെ പുത്രിയെ തന്നെ അതിന് നിയോഗിച്ചു വൈദ്യവിധിപ്രകാരം പ്രകാരം ചെയ്ത് പ്രാണനെ രക്ഷിക്കുന്നതിന് താൻ തന്നെ അല്ലാഞ്ഞാൽ ശരിയാവുകയില്ലെന്ന് വിചാരിച്ച് അതിനായി സ്വയമേവ സന്നദ്ധയായിരുന്ന ആ ശൂദ്ര കന്യകയ്ക്ക് പിതൃനിയോഗം കൂടി കിട്ടിയപ്പോഴേക്കും വളരെ സന്തോഷമായി അതിനാൽ അവൾ തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രതിദിനം മൂന്ന് നേരവും അന്നലേപനവും മറ്റും ചെയ്ത് ആ ബ്രാഹ്മണനെ രക്ഷിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഉണർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്നാമതുണ്ടായ വിചാരം തൻ്റെ ആലിലക്കെട്ടിനെക്കുറിച്ചായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആലിലക്കെട്ടും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതൊരു പശു തിന്നും കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് പശുവിനെ പിടിച്ചു മാറ്റി നോക്കിയപ്പോൾ ഏതാനും ഭാഗമൊക്കെ പശു കഴിഞ്ഞിരുന്നു അതിനാൽ ബ്രാഹ്മണൻ വളരെ വിഷാദമായി പോയിപ്പോയതിനെക്കുറിച്ച് ഇനി വിചാരിച്ചു ഫലമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ശേഷമുണ്ടായിരുന്ന ആലിലകളെല്ലാം പെറുക്കിയെടുത്ത് യഥാക്രമം അടുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നതിനായി ആ ശൂദ്രകന്യകയാൽ അയക്കപ്പെട്ട രണ്ട് ഭൃത്യന്മാർ അവിടെ വന്നു അവരോട് ഈ പശു ആരുടെ വകയാണ് എന്ന് ബ്രാഹ്മണൻ ചോദിക്കുകയും ഇത് ഞങ്ങളുടെ യജമാനൻ്റെ വകയാണ് എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു പിന്നെ ബ്രാഹ്മണൻ ആ ആലില കെട്ടും എടുത്തും കൊണ്ട് പ്രഭുവിൻ്റെ ഗൃഹത്തിൽ തന്നെ വന്നു അപ്പോൾ ശൂദ്രകന്യക ബ്രാഹ്മണനെ യഥാക്രമം വന്നിച്ച് പൂജിച്ചിരുത്തി പിന്നെ അവർ തമ്മിലുണ്ടായ സംഭാഷണം കൊണ്ട് ഈ ബ്രാഹ്മണൻ്റെ എല്ലാ സ്ഥിതികളും അദ്ദേഹം ഇത്ര വളരെ വളരെക്കാലം ഉറങ്ങിപ്പോകുവാനുണ്ടായ കാരണവും മറ്റും ശൂദ്രകന്യയ്ക്കും ഈ ശൂദ്രകന്യകയുടെ സ്ഥിതികളും അവളുടെ ഗുണങ്ങളും തന്നെ രക്ഷിച്ചത് ഇവളാണെന്നും മറ്റും ബ്രാഹ്മണനും മനസ്സിലായി വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായി പിന്നെ ബ്രാഹ്മണൻ്റെ താല്പര്യപ്രകാരം ആ ആലില തിന്ന പശുവിനെ ശൂദ്രകന്യക പ്രത്യേകമൊരു സ്ഥലത്ത് പിടിച്ച് കെട്ടിക്കുകയും ബ്രാഹ്മണൻ അന്നും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു ബ്രാഹ്മണന് അഭംഗ്യത്തിനും അത്താഴത്തിനും വേണ്ടതെല്ലാം കന്യക തന്നെ തയ്യാറാക്കി കൊടുത്തതിനാൽ അന്ന് രാത്രിയിലും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എഴുന്നേറ്റ് പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പശു തിന്ന ആലിലകളെല്ലാം യാതൊരു കേടും കൂടാതെ ചാണകത്തോടുകൂടി കിടക്കുന്നത് കണ്ടു അദ്ദേഹം അവയെല്ലാം പെറുക്കിയെടുത്ത് കഴുകി തുടച്ചു കൊണ്ടുവന്നു ശേഷമുള്ള ആലിലകളോടുകൂടെ ചേർത്ത് നോക്കിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നറിയുകയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഈ ആലിലകളൊന്നും ഇത്രയും കാലമായിട്ടും വാടാതെയും പശു തിന്നിട്ട് ദഹിക്കാതെയും ഇരുന്നത് അതുകളിൽ ഭാഷ്യമെഴുതിയ ഗന്ധർവൻ്റെ ദിവ്യത്വം കൊണ്ടോ മഹാഭാഷ്യത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടോ എന്തുകൊണ്ടോ എന്ന് നിശ്ചയമില്ല എന്തെങ്കിലും ഒരു ദിവ്യശക്തി കൊണ്ടായിരിക്കണം അല്ലാതെ ഇങ്ങനെ വരുന്നതല്ലല്ലോ പിന്നെ ആ ബ്രാഹ്മണൻ ആ ആലിലകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി തയ്യാറാക്കി വെച്ചു യാത്ര പറയാനായി ആ ശൂദ്രകന്യെ അടുക്കൽ വിളിച്ചു ഇപ്പോൾ അഞ്ചാറ് മാസമായല്ലോ ഞാനിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പോകുവാൻ ഭാവിക്കുകയാണ് ഇത്രയും കാലം നീ എന്നെ വീണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് രക്ഷിച്ചു എന്നല്ല നീ എൻ്റെ പ്രാണരക്ഷ ചെയ്തു എന്ന് തന്നെ പറയാം നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലമൊന്നും ഞാൻ കാണുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാതെ പോയാൽ ഞാൻ കേവലം കൃതജ്ഞനാവുമല്ലോ അതുകൊണ്ട് ചോദിക്കുന്നതാണ് നിന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നതിനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എൻ്റെ അനുഗ്രഹം ഒരിക്കലും വിഫലീഭവിക്കുന്നതല്ല ഇതല്ലാതെ ഒന്നും തരാനായിട്ട് ഞാൻ കാണുന്നില്ല അതിനാൽ നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ കന്യക വിനയസമേതം തൊഴുതും കൊണ്ട് അല്ലയോ സാമിൻ ഞാൻ ജനിച്ചതിൽപ്പന്നെ ഒരു പുരുഷൻ്റെ പാദശുശ്രൂഷ ചെയ്യുന്നതിനാണ് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് അതിനാൽ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ സംഗതിയാകാതെ ഇരുന്നാൽ കൊള്ളാമെന്നല്ലാതെ വേറെ യാതൊരു ആഗ്രഹവും എനിക്കില്ല അതിനാൽ അവിടുന്ന് കൃപയുണ്ടായി ഞാൻ അവിടുത്തെ ഭാര്യയായി തീരാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഇതിലധികമായി ഒരനുഗ്രഹവും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ വലിയതായ ഒരനുഗ്രഹമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞു ആ ശൂദ്രകന്യകയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണന് വളരെ വിചാരമായി കഷ്ടം ഇഹലോക സുഖങ്ങളെ അശേഷം ഉപേക്ഷിച്ച് സന്യാസം വാങ്ങിക്കുന്നതിനായി ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഞാൻ ഇവളെ വിവാഹം ചെയ്യുന്നതെങ്ങനെയാണ് പ്രാണരക്ഷ ചെയ്ത ഇവളുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് നാലാമത്തെ ആശ്രമത്തെ ഞാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഞാൻ രണ്ടാമത്തെ ആശ്രമത്തെ കൈക്കൊള്ളണമെന്നായിരിക്കുമോ ഈശ്വരവിധി അങ്ങനെ ആയാൽ തന്നെയും ബ്രഹ്മകുലജാതനായ ഞാൻ ശൂദ്രകുലജാഥയായ ഇവളെ ആദ്യമായി വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം അതിനാൽ ഇവളെ വിവാഹം ചെയ്യുന്നത് വിഹിതമല്ലോ ഒരു ബ്രാഹ്മണന് ബ്രഹ്മ ക്ഷത്രവൈശ്യ കുലങ്ങളിൽ നിന്ന് യഥാക്രമം ഓരോ വിവാഹം ചെയ്താലല്ലാതെ ഒരു ശൂദ്രകന്യകയെ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം അതിനാൽ ഇവളെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുമ്പായി മൂന്ന് ജാതിയിലുള്ള മൂന്ന് കന്യകമാരെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു വിവാഹവും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് ഇങ്ങനെ വേണ്ടി വന്നത് അത്യാശ്ചര്യകരമായിരിക്കുന്നു ഇത് ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ അഥവാ ഒരു പ്രകാരം വിചാരിച്ചാൽ ഇതും നല്ലത് തന്നെയാണ് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സംസാരത്തിൻ്റെ നിസ്സാരത അറിഞ്ഞിട്ട് മനസ്സിലുണ്ടാവുന്ന വിരക്തിക്ക് കുറച്ചുകൂടി ബലമുണ്ടായിരിക്കും അതിനാൽ ഏതായാലും ഇവളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹവും സാധിക്കാം അല്ലാതെ നിവൃത്തിയില്ല ഇങ്ങനെ വിചാരിച്ച് ആ ബ്രാഹ്മണൻ ശൂദ്രകന്യകയോട് അല്ലയോ ഭദ്രെ നിന്റെ ഹിതത്തെ അനുവർത്തിക്കുന്നതിന് സദാ സന്നദ്ധനാണ് എങ്കിലും ഒരു ബ്രാഹ്മണനായ ഞാൻ ശൂദ്രകന്യകയായ നിന്നെ വിവാഹം ചെയ്യുന്നതിന് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ വിവാഹം ചെയ്തിട്ടല്ലാതെ പാടില്ല അങ്ങനെയാണ് ശാസ്ത്രവിധി അതിനാൽ ഞാൻ പോയി മൂന്ന് വിവാഹം ചെയ്തതിന് ശേഷം നിന്നെയും വിവാഹം ചെയ്തു കൊള്ളാം അതുവരെ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് സന്തോഷസമേതം ശൂദ്രകന്യക ശാസ്ത്ര വിധിപ്രകാരമല്ലാതെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല എൻ്റെ അപേക്ഷയെ സദയം അങ്ങ് സ്വീകരിക്കുന്നുവെങ്കിൽ അതിനായിട്ട് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ആലില കെട്ടുമെടുത്ത് സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അനന്തരം ആ ബ്രാഹ്മണൻ സ്വഗൃഹത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് ബ്രാഹ്മണകുലത്തിൽ നിന്നും ക്ഷത്രിയകുലത്തിൽ നിന്നും വൈശ്യകുലത്തിൽ നിന്നും ഓരോ കന്യകമാരെ യഥാക്രമം വിവാഹം ചെയ്തതിൻ്റെ ശേഷം ഒടുക്കം ഈ ശൂദ്രകന്യകയേയും യഥാവിധി വിവാഹം കഴിച്ചു മുൻകാലങ്ങളിൽ ബ്രാഹ്മണൻ നാല് ജാതിയിൽ നിന്നും അഗ്നിസാക്ഷിയായി തന്നെ വിവാഹം കഴിക്കാറുണ്ടെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അങ്ങനെ ആ ബ്രാഹ്മണൻ നാല് ഭാര്യമാരോടും കൂടി യഥാസുഖം സ്വഗൃഹത്തിൽ താമസിച്ച കാലത്ത് ആ നാല് ഭാര്യമാരിൽ നിന്നും അദ്ദേഹത്തിന് ഓരോ പുത്രന്മാരുണ്ടായി പുത്രന്മാരുടെ ജാതകർമ്മം മുതൽ സമാവർത്തനം വരെയുള്ള ക്രിയകളും അദ്ദേഹം യഥാകാലം വേണ്ടതുപോലെ ചെയ്തു പുത്രന്മാരെ യഥാക്രമം അദ്ദേഹം തന്നെ വിദ്യാഭ്യാസം ചെയ്യിച്ചു ആ പുത്രന്മാർ നാല് പേരും അതിയോഗ്യന്മാരും സകലശാസ്ത്ര പാരംഗതരും പിതൃതുല്യ ഗുണവാന്മാരുമായി തീരുകയും ചെയ്തു ആദ്യപുത്രനായ ബ്രാഹ്മണകുമാരനെ അദ്ദേഹം വിശേഷിച്ച് വേദാധ്യയനവും ചെയ്യിച്ചു ഒടുക്കം നാല് പേരെയും മഹാഭാഷ്യം പഠിപ്പിച്ചു എന്നാൽ നാലാമത്തെ പുത്രൻ ശൂദ്രകുലജാതരും മഹാഭാഷ്യം വേദാംഗവുമാകയാൽ ആ പുത്രനെ അഭിമുഖമായിരുന്ന ഭാഷ്യം പഠിപ്പിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പുത്രനെ പ്രത്യേകിച്ച് ഒരു മറവുള്ള സ്ഥലത്തിരുത്തിയാണ് മഹാഭാഷ്യം ഉപദേശിച്ചു കൊടുത്തത് എന്ന് മാത്രവുമല്ല മഹാഭാഷ്യം ശൂദ്രവംശജർക്ക് ഉപദേശിച്ച് പരമ്പരയ വേദാർഹന്മാരല്ലാത്ത അവരുടെ ഇടയിൽ അതിന് പ്രചാരം വരുത്തുകയില്ലെന്ന് ആ പുത്രനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുക കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം മഹാഭാഷ്യം ആ പുത്രനെ ഉപദേശിച്ചു കൊടുത്തത് എന്ന് ചിലർ പറയുന്നു ഇങ്ങനെ പുത്രന്മാർ അധിയോഗ്യന്മാരും യൗവനയുക്തരുമായി തീർന്നതിൻ്റെ ശേഷം ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം ശ്രീഗൗഡ പാദാചാര്യങ്ങളിൽ നിന്ന് ക്രമസന്യാസത്തെ സ്വീകരിച്ച് ബ്രഹ്മധ്യാനവും ചെയ്തുകൊണ്ട് ബദര്യാശ്രമത്തിങ്കൾ താമസിച്ചു കേരളാചാരകർത്താവായ ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവായ സാക്ഷാൽ ഗോവിന്ദസ്വാമിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികം ഉണ്ടായിരിക്കാനിടയില്ലാത്തതിനാൽ യോഗീശ്വര ശിരോമണിയായ ഗോവിന്ദ സ്വാമികൾ എന്ന് പറയപ്പെടുന്ന ആ മഹാൻ ഈ ബ്രാഹ്മണോത്തമൻ തന്നെയാണെന്ന് കൂടി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെ കുറിച്ച് അധികം വിസ്തരിച്ചിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്രകാരം തന്നെ അദ്ദേഹത്തിന് നാല് ജാതിയിലുമായി നാല് ഭാര്യമാരുണ്ടായിരുന്നവരിൽ നിന്നും ജനിച്ചവരായ നാല് പുത്രന്മാരിൽ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ സാക്ഷാൽ വരരുചിയും ക്ഷത്രിയ സ്ത്രീയിൽ നിന്നു ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവും വൈശ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മന്ത്രി മന്ത്രിയെന്ന് പ്രസിദ്ധനായ ഭട്ടിയും സ്ത്രീയിൽ നിന്ന് ജനിച്ച പുത്രൻ മഹാവിദ്വാനായ ഭർത്തൃഹരിയുമാണെന്നുള്ള വാസ്തവം കൂടി പറഞ്ഞാൽ പിന്നെ അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞറിയേണ്ടവരായ അധികം ആരും ഉണ്ടായിരിക്കാൻ ഇടയില്ല പറയുപെറ്റുണ്ടായ പന്തിരുകുലത്തിൻ്റെ ആദ്യ പിതാവായ വരരുചിയെക്കുറിച്ചും അനേകം കഥകൾക്ക് വിഷയീഭൂതന്മാരായ വിക്രമാദിത്യ ഹട്ടികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്തവർ കേവലം പാമരന്മാരുടെ ഇടയിൽ പോലും ആരും ആരുമുണ്ടായിരിക്കാനിടയില്ല ഭർത്തൃഹരിയുടെ ശതകത്രയം മലയാളത്തിലും തർജിമ ചെയ്തപ്പെട്ടിട്ടുള്ളതിനാൽ അദ്ദേഹത്തെക്കുറിച്ചും പലരും അറിഞ്ഞിരിക്കാനിടയുണ്ട് അതിവിദ്വാൻമാരും സംസ്കൃതത്തിൽ വ്യാകരണ സംബന്ധമായും മറ്റും അനേകം ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാക്കളുമായ ഇവർ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടയിൽ ഇന്നും നിത്യപരിചിതന്മാരായിട്ടാണ് ഇരിക്കുന്നത് വാർത്തികം പ്രാകൃത പ്രകാശം ധനപഞ്ചകം മുതലായ പല ഗ്രന്ഥങ്ങൾ വരരുചിയും ഭട്ടികാവ്യം രാമായണം കഥ എന്ന പ്രസിദ്ധ ഗ്രന്ഥവും മ മറ്റ് അനേകം കൃതികളും ഭട്ടിയും ഹരിടീക വാക്യപതീയം മുതലായ വ്യാകരണ ഗ്രന്ഥങ്ങളും വേദാന്തം വകയായി മറ്റ് അനേക ഗ്രന്ഥങ്ങളും മേൽപ്പറഞ്ഞ ശതകത്രയവും മറ്റും ഭർത്തൃഹരിയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ അമരുക ശതകവും ഭർത്തൃഹരിയുടെ കൃതിയാണെന്ന വിദ്വാൻമാരുടെ ഇടയിൽ ഒരഭിപ്രായമുണ്ട് ഇപ്രകാരമുള്ള മഹാന്മാരുടെ മാംസശരീരം പോയാൽ പോലും അവരുടെ യശരീരത്തിന് ലോകാവസാനം വരെ യാതൊരു ഹാനിയും സംഭവിക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ മഹാഭാഷ്യത്തിൻ്റെ പ്രചാരത്തിന് കാരണഭൂതന്മാർ ഇവർ തന്നെയാണെന്നുള്ളതും പറയണമെന്നില്ലല്ലോ മേൽപ്പറഞ്ഞ നാല് മഹാന്മാരും അവരുടെ അച്ഛനായ ഗോവിന്ദ സ്വാമികളുടെ അടുക്കൽ നിന്ന് മഹാഭാഷ്യം പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്ക് ഭാഷ്യകർത്താവായ സാക്ഷാൽ പതഞ്ജലി മഹർഷിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതികരശലായിട്ട് ഒരാഗ്രഹമുണ്ടായി അതിനാൽ അവർ അന്വേഷിച്ചപ്പോൾ പതഞ്ജലി മഹർഷി അതിന് വളരെ മുമ്പ് തന്നെ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതായി അറിഞ്ഞു അപ്പോൾ ഭർത്തൃകരി ചൊല്ലിയതായ ഒരു ശ്ലോകം ഇവിടെ ചേർക്കുന്നു അഹോ ഭാഷ്യമഹോ ഭാഷ്യമഹോ വയമഹോ വയം അദൃഷ്ടാസ്മാൻ ഗത പതഞ്ജലി പ്രിയമുള്ളവരെ മഹാഭാഷ്യം എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഒരു കഥയുമായി അടുത്ത കഥാലോകത്തിൽ നമുക്ക് കാണാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുമല്ലോ എല്ലാവർക്കും നമസ്കാരം